അതുപോലെ പ്രിൻസ്, അത് ഈ ഒരു സ്ത്രീ ശബ്ദം അവിടെ വേണം, അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ട് പാടിക്കുക എന്ന് പറയാം. ശരിക്കും ക്ഷേത്രപ്രവേശന വിളംബരം പോലെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കണ്ട ഒന്നായിട്ട് അത് പറയാൻ പറ്റും. എന്തുകൊണ്ട് അതിനങ്ങനെ ഒരു തീരുമാനം എടുത്തു? ആ എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്ത കാര്യം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അതെ പാടിക്കൂടാന്ന്. അപ്പൊ ഞാൻ കൊച്ചിലേ മുതലേ ചോദിക്കും ബാക്കി ഫാമിലി മെമ്പേഴ്സിന്റെ എന്തുകൊണ്ട് അവിടെ സ്ത്രീകൾ പാടാത്തെ. അപ്പൊ അതിന് പ്രത്യേകിച്ച് ആർക്കും ഒരു ഉത്തരം ഇല്ലായിരുന്നു. അല്ലെ, സ്ത്രീകളുടെ പാട്ട് മാത്രമല്ല, വയലിൻ സോളോ ഇല്ലായിരുന്നു, ഫ്ലൂട്ട് സോളോ ഇല്ലായിരുന്നു, പുരുഷന്മാരുടെ പാട്ടും പുരുഷന്മാരുടെ വീണ കച്ചേരിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വയലിൻ സോളോ സ്ത്രീകളെ അവിടെ വിളിച്ചത് ഒരു ലാസ്റ്റ് സ്റ്റെപ്പായിരുന്നു. അതിനു മുമ്പ് ആദ്യം ഒരു ഗോട്ടുവാദ്യം കച്ചേരി വെച്ചു, പിന്നെ ഒരു വയലിൻ സോളോ വെച്ചു, പിന്നെ ഒരു ഫ്ലൂട്ട് സോളോ വെച്ചു, പിന്നെ അവിടെ പാടിയിട്ടില്ലാത്ത മഹാവിദ്വാൻമാരെ പലരും ഞാനായിട്ട് പാടിപ്പിച്ചിട്ടുണ്ട് ആദ്യം. അത് കഴിഞ്ഞ അങ്ങനെ കുറച്ച് ഓരോ കൊല്ലം മാറ്റി 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 അവസാനം ഞാനൊരു 22 വർഷം ഇതിനു വേണ്ടി മാത്രം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളെ പാടിക്കാം എന്ന് തീരുമാനം എടുത്തപ്പോഴ് വലിയൊരു ചോദ്യം ആരാണ് ആദ്യം ഇവിടെ പാടുക. അപ്പോൾ അത് ഈ തീരുമാനം എടുത്ത സമയം തന്നെ എനിക്ക് ടീച്ചറുടെ മുമ്പ്, എനിക്ക് ടീച്ചർ എൻ്റെ ഗുരുനാഥൻ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ സാറിൻ്റെ നെയ്ബറായിരുന്നു ടീച്ചർ വലിയ ശാലയിൽ. അപ്പോൾ അങ്ങനെ കണ്ടു പരിചയമല്ലാതെ ഞങ്ങൾ അധികം കച്ചേരി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതല്ലാതെ വലിയ പരിചയം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അപ്പൊ ടീച്ചറുടെ മുഖമാണെങ്കിൽ ഞാൻ പലപ്രാവശ്യം കേട്ടിട്ടുണ്ട്. ടീച്ചർ എന്റെ കച്ചേരി കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്റെ ഗുരുനാഥൻ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ സാറിന്റെ ഷഷ്ടിപൂർത്തിക്കാണ് ഞാൻ ടീച്ചറെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അന്ന് സാറ് പറഞ്ഞു ഇത് പാറശാല പൂർണ്ണമോൾ ടീച്ചറാണ്, ഞാൻ ടീച്ചറെ നമസ്കരിച്ചിരുന്നു. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പിന്നെ കച്ചേരികളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ടീച്ചർ ഇപ്പോൾ പാടുന്നുണ്ടോ, ഇപ്പൊ എന്താണ് കണ്ടീഷൻ ഒന്നും അറിയില്ല. കുറെ വർഷമായിട്ട് കോൺടാക്ട് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടുന്ന് ഈ റൂമിലിരുന്ന് ഈ തീരുമാനം എടുത്ത് 10 മിനിറ്റിനുള്ളിൽ ടീച്ചറുടെ വീട് എവിടെയാന്ന് കണ്ടുപിടിച്ച് ഞാൻ അവിടെ ചെന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു ടീച്ചറിന് അതിനുശേഷം അമേരിക്കയിലേക്ക് ക്ഷണം കിട്ടി, ആ ഒരു 82 വയസ്സിന് ശേഷം വേറൊരു ഇമേജ് തന്നെ വന്നു എന്നുള്ളത് അല്ലേ ടീച്ചർ? അങ്ങനെ ഒരു ശേഷം അദ്ദേഹം ഒരു വാക്കും കൂടി പറഞ്ഞു, ഇനി മണ്ഡപത്തിൽ പാടിയതിനു ശേഷം ടീച്ചറിന് വീട്ടിലിരിക്കാൻ നേരം കിട്ടും, നേരം കിട്ടൂല്ല എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു. അത് സംഭവിച്ചു. അത് എന്ന് വെച്ചാൽ സംഭവിച്ചെന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ശരിക്ക് ഇപ്പൊ എനിക്ക് സർക്യൂട്ടാണ്, തിരക്കാണ്, ഫ്ലൈറ്റിലാണ് പറക്കുന്നത്. ടീച്ചറിന്റെ ആലാപനത്തില് പ്രിൻസിന് ഏറ്റവും സന്തോഷം തോന്നി, അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന്? ഇപ്പൊ എല്ലാവരുടെ പാട്ടിലും എന്തെങ്കിലുമൊക്കെ നല്ലത് കാണുമായിരിക്കും, പക്ഷേ പലരുടെ പാട്ടിലും ഒരു കാര്യം നല്ലതായിരിക്കും, വേറൊരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ ടീച്ചറുടെ സംഗീതത്തിൽ കളയാനായിട്ട് ഒന്നുമില്ല, എന്ത് പാടിയാലും നമുക്ക് അത് സ്വീകാര്യമായിരിക്കും, ഹെൽത്തി ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും, എസ്തെറ്റിക് ആയിരിക്കും. അങ്ങനെ ഒരു ചീത്ത എന്ന് പറയാനായിട്ട് ഒരു ക്വാളിറ്റി പോലും ഇല്ല. അത് വളരെ അപൂർവം ആൾക്കാർ, ഇപ്പോൾ ടെന്നീസിൽ റോജർ ഫെഡറർ കളിക്കുമ്പോൾ അതിൽ ഒരു ഒരു ഫോൾട്ട് പോലും ഇല്ല എന്ന് അങ്ങനെ പറയാം. ദുർമേധസ് ഇല്ലാത്ത എന്ന് പറയാം. ഒന്നും അതെ, എല്ലാം സത്ത് മാത്രം ഉള്ളൊരു, ഇപ്പോഴല്ല പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പോൾ ടീച്ചറുടെ ഇതിൽ കേൾക്കാൻ താല്പര്യമുള്ള ടീച്ചറിൻ്റെ ആലാപനം ഏതെങ്കിലും ഒന്ന്? പുന്നാകുവരാളി ഓർമ്മയുണ്ടോ? ഇളതളിർ ശയനേ മനോ ഭവ കളി, ഇളതളിർ ശയനേ മനോ ഭവ കളി, കളിപ്പ ദീനം സംശയം കാത്ത തെളിവിയലും മോഹം ഇന്നു കിന്തു കാത്ത വിളറി ടീച്ചറെ. ഈ ശബ്ദത്തിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത്രയും ശുദ്ധമായിട്ട് ശബ്ദം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും ആഹാരം കഴിക്കണം എന്നോ? കഴിക്കാൻ പ്രത്യേക രീതിയിലൊന്നും ചെയ്യാറില്ല, എല്ലാം ദൈവാധീനം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം മാത്രം.
പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല. അതുപോലെ ടീച്ചറോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, പ്രിൻസിന്റെ ആലാപനത്തിൽ ടീച്ചർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ വളരെ ആസ്വദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒന്ന്? അത് എന്ത് പാടിയാൽ നന്നായിരിക്കും. ആനയെ ആടും പോലെ അല്ല, ടീച്ചർക്ക് ഇപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം നമുക്ക് വേണ്ടി അത് പാടും. അല്ല, എനിക്ക് എല്ലാം താല്പര്യം, അത് എന്ത് പാടിയാൽ നന്നായിരിക്കും. എന്തെങ്കിലും ഒരു രാഗം. ഇനി നീലാംബരിയിലെ കാന്തനോടും ടീച്ചർ, ഇപ്പൊ ടീച്ചർ രണ്ടു ദിവസം മുമ്പ് പാടി, അപ്പൊ മുതൽ അതിങ്ങനെ നവരാത്രി മണ്ഡപത്തിൽ. നവരാത്രി മണ്ഡപത്തില്. പിന്നെ എന്റെ ശ്രുതി വേറെ ആയിരിക്കും, പുരുഷ ശരീരമായുണ്ട്. കാതരാക്ഷി താന്തയായി മരുവുന്നേൻ തരുണിമണി, കാതരാക്ഷി താന്തയായി മരുവുന്നേൻ തരുണിമണി, ഹേ രമണീയ ഗുണവസതി ചലമിഴി, കാന്തനോടു ചെന്നു മെല്ലെ കിളിമൊഴി ശുചമിഹവദ, കാന്തനോടു ചെന്നു മെല്ലെ ശുചമിഹവദ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല. ടീച്ചറിന് അതിനുള്ളൊരു ഭാഗ്യമുണ്ടായിരുന്നു. അത് പിന്നെ എങ്ങനെയായിരുന്നു, ഒന്ന് ഓർക്കാൻ പറ്റുമോ? അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. എനിക്കൊരു 20 വയസ്സ്, 21 വയസ്സ്. അപ്പോൾ ഒരു കച്ചേരിക്ക് പോയ സ്ഥലത്ത്, കോയമ്പത്തൂർ ഒരു കല്യാണ കച്ചേരിക്ക് പോയ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിനെ കാണാൻ ഭാഗ്യമുണ്ടായി. അദ്ദേഹം വന്നിരുന്നു നമ്മൾ, ഞാൻ തങ്ങിയ സ്ഥലത്ത്. അപ്പോൾ ഒരു പാട്ട് പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞു പാടി. അദ്ദേഹത്തിന് വളരെ സന്തോഷം. നമസ്കരിച്ചപ്പോൾ വളരെ ആശീർവാദം, നന്നായിട്ട് വരുവൾ, നന്നാ വരുവൾ എന്നാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഉമ്മ പെരുവള്ള വരുവൾ എന്ന് വളരെ സന്തോഷപ്പെട്ട് പറഞ്ഞു. പിന്നെ ഒരു കച്ചേരി ഞാൻ ഏർപ്പാട് ചെയ്യും, അതിന് പോകണം പാലക്കാട്ട്, ഇപ്പോൾ എഴുതുന്നു എന്ന് പറഞ്ഞു. ഉടനെ പാലക്കാട്ട് സഭാ കച്ചേരി സെക്രട്ടറിക്ക് ലെറ്റർ എഴുതി, ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ലെറ്റർ വന്നു കഴിഞ്ഞു. ഇങ്ങനെ ചെമ്പൈ സ്വാമി പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ കച്ചേരി ഈ മാസം 3-ാം തീയതി ഇട്ടിരിക്കുന്നു, അത് വന്ന് പാടണം. അങ്ങനെ അത്രയ്ക്കും ഒരു കുറേ സമയം, ഒരു അരമണിക്കൂർ മുമ്പേ അദ്ദേഹം പിന്നെ 1-2 കീർത്തനമൊക്കെ പാടാൻ പറഞ്ഞ് കേട്ടു. വളരെ സന്തോഷമായി. ആശീർവാദമൊക്കെ നല്ല ആശീർവാദം, അത് ഫലിച്ചു. അദ്ദേഹത്തിൻ്റെ പുരസ്കാരം തന്നെ വാങ്ങിക്കാനുള്ള ഭാഗ്യം വയസ്സുകാലത്താണെന്ന് കിട്ടി. ഇവിടെ ഈ 14-ാമത്തെ വയസ്സിൽ പാടി മഹാരാജാവിൻ്റെ ജന്മദിനത്തിൻ്റെ ആഘോഷത്തിന് പാടി മത്സരത്തിൽ 1-ാം സമ്മാനം കിട്ടി, അതിന്റെ സ്വർണ പതക്കം കിട്ടി. ഇപ്പോൾ അടുത്ത് ഏറ്റവും അവസാനം സ്വീകരിച്ചത് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡാണ്. അപ്പം ഇത് തമ്മിലുള്ള ഇത്രയും വർഷത്തിന്റെ ഇടയിലുള്ള ഈ ഒരു ജീവിതം, അപ്പൊ ആദ്യത്തെ ആ അനുഭവം ഇതും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ആദ്യമായിട്ട് വാങ്ങിക്കുന്ന പ്രൈസ് സമ്മാനം തന്നെ മഹാരാജാവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, അതുമായിട്ടുള്ള ബന്ധമുള്ള രാജകീയ സമ്മാനമാണ് കിട്ടിയത്. അത് അതിൻ്റെ ലക്ഷണം നമുക്കറിഞ്ഞൂടെ, വലിയ ആളുകൾക്ക് അറിയാമായിരിക്കും, അതിൻ്റെ ഒക്കെ ഒരു ഫലമായിരിക്കും. അതിനുശേഷം ഓരോന്നായിട്ട് എന്തെല്ലാമോ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, 10, 75, 80 കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഞാൻ പറയും പോലെ വയസ്സുകാലത്ത് കിട്ടിയത് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ അതുവരെ കൊണ്ടുവിട്ടു ആദ്യത്തെ സമ്മാനം. ഇപ്പോഴത്തെ ഈ സംഗീത കച്ചേരികളുടെ സംഘാടകർ പലർക്കും സംഗീതത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. സംഗീത ഒരു സംഘാടകർ എന്നുള്ള നിലയിൽ മാത്രം, പക്ഷേ ഇദ്ദേഹം പ്രിൻസ് രാമവർമ്മ സംഗീതം അറിയാവുന്ന ഒരു സംഘാടകൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സംഘാടകനായിരിക്കുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ നമുക്കുണ്ട്, അത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, പലപ്പോഴും ഇപ്പം ഞാൻ